ചേർപ്പങ്കൽ ചകണിപ്പാലം തകർന്നിട്ട് മാസങ്ങളായിട്ടും പുനർനിർമ്മാണം വൈകുന്നതിൽ പ്രതിഷേധമുയരുന്നു. മുത്തോലി കിടങ്ങൂർ പഞ്ചായത്തുകളുടെ അതിർത്തിയിലുള്ള പാലത്തിന്റെ സംരക്ഷണ ഭിത്തിയും തകർന്നതോടെ ഇതുവഴി ഭാരവാഹനങ്ങളുടെ യാത്ര നിരോധിച്ചിരിക്കുകയാണ്. പാലം പുനർനിർമ്മിച്ച യാത്രാക്ലാശം പരിഹരിക്കണമെന്ന് ആവശ്യമുയരുന്നു. ചേർപ്പങ്കൽ ടൗണിലൂടെ കടന്നുപോകുന്ന പഴയ റോഡിലാണ് ചകണിപ്പാലം. ബസ് ഉൾപ്പെടെയുള്ള വലിയ വാഹനങ്ങൾ ഇതിലൂടെ കടന്നുപോകുന്നത് നിർത്തിവച്ചിരിക്കുകയാണ്. മുമ്പ് ഏറ്റുമാനൂർ പൂഞ്ഞാർ സംസ്ഥാന പാതയിൽ ചിറക്കൽ പാലത്തിന് സമീപം പഴയ റോഡിലൂടെ ടൗണിലെത്തിയാണ് ബസ്സുകൾ വൺവേ സമ്പ്രദായത്തിൽ ചകണിപ്പാലത്തിലൂടെ കടന്നുപോയി വീണ്ടും ഇന്ത്യ ഫാക്ടറി സമീപം സംസ്ഥാന പാതയിൽ പ്രവേശിച്ചിരുന്നത്. ചെറിയ വാഹനങ്ങളും ബൈപ്പാസിലെ തിരക്കൊഴിവാക്കാൻ ഇതിലൂടെ പോകാറുണ്ടായിരുന്നു. സംരക്ഷണ ഭിത്തി തകർന്ന് ടൗണിലെ വൺവേ സമ്പ്രദായം അവതാളത്തിലായതോടെ എല്ലാ വാഹനങ്ങളും പുതിയ റോഡിലൂടെയാണ് കടന്നു പോകുന്നത്. ഇത് ബൈപ്പാസ് റോഡിലെ തിരക്ക് വർദ്ധിപ്പിക്കുകയും അപകട സാധ്യതയ്ക്കും ഗതാഗതക്കുരുക്കിനും കാരണമാവുകയാണ്. ചേർപ്പങ്കൽ ജംഗ്ഷന് ഇന്ന് വിജനമാണ്. ഇവിടുത്തെ വ്യാപാരികൾ, ഓട്ടോക്കാർ, നാട്ടുകാർ എല്ലാം വളരെയധികം ബുദ്ധിമുട്ടിലാണ്. കാരണം ചകണിപ്പാലത്തിൻ്റെ സൈഡ് ഭിത്തി അല്പം ഇടിഞ്ഞതിന് ശേഷം ബസ്സുകൾ കാര്യമായിട്ട് ഇതിലെ ഓടുന്നില്ല. ഹൈവേയിൽ ബ്ലോക്ക് വരുന്ന സമയത്ത് ബസ്സുകളും വാഹനങ്ങളെല്ലാം ഇതിലെ കയറി വരുന്നു. മത്സര ഓട്ട സമയത്ത് ഇതിലെ കയറി വരുന്നു. അങ്ങനെ ഒരു അവസ്ഥയിലാണ് ഇവിടെ ഉള്ളത്. ഇവിടെ നിലവിൽ മന്ത്രിമാർ, MLA, MP, രാഷ്ട്രീയ പ്രതിനിധികൾ എല്ലാവരെയും നമ്മൾ സമീപിച്ച നിവേദനങ്ങളെല്ലാം കൊടുത്തു. അവരെല്ലാം ഇതിനോട് താല്പര്യപൂർവ്വമായ സമീപനമാണ് കൈക്കൊണ്ടത്. എങ്കിലും പക്ഷേ ഇതുവരെ നമുക്ക് ഒന്നും ഇവിടെ ചെയ്യാനോ ചെയ്യിക്കാനോ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് ഞങ്ങളുടെ ഒരു അപേക്ഷ എന്ന് വെച്ചാൽ ഇതിൻ്റെ പണികൾ എത്രയും പെട്ടെന്ന് പൂർത്തീകരിച്ച് നാട്ടുകാർക്കും വ്യാപാരികൾക്ക് ഓട്ടോ തൊഴിലാളികൾ എല്ലാവർക്കും ഗുണപ്രദമായ രീതിയിൽ ഈ പ്രശ്നം ഒന്ന് പരിഹരിക്കണം എന്നാണ് ഞങ്ങളുടെ ഒരു അഭ്യർത്ഥന. പതിറ്റാണ്ടുകൾ പഴക്കമുള്ളതാണ് ചകണിപ്പാലവും സംരക്ഷണ ഭിത്തിയും. സംരക്ഷണ ഭിത്തി നിർമ്മിക്കാൻ പൊതുമരാമത്ത് വകുപ്പ് പാലം വിഭാഗം എസ്റ്റിമേറ്റ് തയ്യാറാക്കി 34 ലക്ഷം രൂപ വേണ്ടിവരുമെന്ന് വിലയിരുത്തിയിരുന്നു. ഇതുവഴിയുള്ള ഗതാഗതം നിലച്ചതോടെ ചേർപ്പങ്കൽ കവലയിലുള്ള വ്യാപാരികളും ഓട്ടോറിക്ഷ തൊഴിലാളികളും ദുരിതത്തിലായി. വളരെ നിർജീവമായ ഒരവസ്ഥയിൽ ഈ ചേർപ്പങ്കൽ കവല ഒരു കാലഘട്ടം മുഴുവൻ ഒരു ഈ പാലം പോകുന്ന വരെ വളരെ തിക്കും തിരക്കുമുള്ള വളരെ ജനസഞ്ചാരമുള്ള ഒരു കവലയായിരുന്നു ചേർപ്പം കവല. അതിപ്പം വളരെ നിർജീവമായ രീതിയിലാണ്. കച്ചവടക്കാർക്ക് ഒരു മനുഷ്യൻ പോലും ഇല്ലാതെ രാവിലോട് വൈകുന്നേരം വരെ മേടിച്ചു വെച്ച സാധനങ്ങളുമായിട്ട് വെറുതെ കുത്തിയിരിക്കുകയാണ്. ഓട്ടോറിക്ഷക്കാർ അതുപോലെ അവരും അന്നന്നത്തെ അത്താഴത്തിനുവേണ്ടി പണിയെടുക്കുന്ന ഓട്ടോറിക്ഷക്കാർ പോലും വളരെ നിവൃത്തിയില്ലാത്ത രീതിയിലൊരു മാറി. ഓട്ടോ ഇല്ല, കാരണം ആൾക്കാർ ബസ്സുകളെല്ലാം അപ്പുറത്തെ സൈഡിൽ കൂടെ പോകുന്നു. വണ്ടി ഇതിലെ വാഹന ഗതാഗതം ഇല്ലാത്തതുകൊണ്ട് ജനങ്ങൾ അവിടെ ഇറങ്ങുന്നു, അവിടുന്ന് സാധനങ്ങൾ മേടിച്ച് അവിടുന്ന് ആ വഴി പോവുകയാണ്. ഇങ്ങോട്ട് ആരും വരാനും ഇല്ല, ഒന്നുമില്ല. അതുപോലെ വളരെ ബുദ്ധിമുട്ടിൽ കൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ ജനങ്ങൾ. എത്രയും വേഗം സംരക്ഷണ ഭിത്തി നിർമ്മിക്കണമെന്ന ആവശ്യമാണ് ഉയരുന്നത്. ചെറിയൊരു ഭാഗത്തെ സംരക്ഷണ ഭിത്തി തകർന്നതുമൂലം ചേർപ്പങ്കലിലെ പഴയ റോഡ് തന്നെ ഉപയോഗപ്രദമല്ലാതായിരിക്കുന്ന സാഹചര്യമാണ്. ടൗണിലേക്ക് ആളുകൾ എത്താതാകുകയും ചെയ്തിരിക്കുന്നു. സംരക്ഷണ ഭിത്തി നിർമ്മിക്കാനായി തുക അനുവദിക്കാൻ സർക്കാർ തലത്തിൽ നടപടികളില്ല എന്ന ആക്ഷേപവും ഉയരുന്നുണ്ട്. നമുക്ക് തീർത്തും ഓട്ടം മടുപ്പാണ്. ഒരു 250 രൂപ പോലും ഓടുന്നില്ല. ആ രീതിയിൽ കൂടെ ഒരു 80 ഓട്ടർഷ അടുത്ത് ഉണ്ട്. ഞങ്ങളിപ്പോൾ ഹൈവേയിലോട്ടാണ് പോകുന്നത്. ഇവിടെ ആരും തങ്ങുന്നില്ല, ഇതിലെ വണ്ടിയൊന്നും വരുന്നില്ല. ട്രാൻസ്പോർട്ട് ബസ്സും ഒക്കെ ഈ ഭാഗത്തൂടെ വന്ന് ആളെടുത്ത് പൊയ്ക്കൊണ്ടിരുന്ന, അപ്പം പ്രായമായവർക്കെല്ലാം ഇപ്പം ഇവിടുന്ന് നടന്ന് ഹൈവേ ചെന്നിട്ട് വേണം ബസ് പിടിച്ച് പാലായിക്കോ കോട്ടയത്തിനൊക്കെ പോകേണ്ട ഒരു സാഹചര്യം. അപ്പം പ്രായമായവർക്കും കുട്ടികൾക്കും ഒക്കെ വളരെ ബുദ്ധിമുട്ടാണ്. ഇവിടുന്ന് ഈ തിരക്കേറിയ ഹൈവേയിലോട്ട് ചെന്ന് റോഡ് ക്രോസ് ചെയ്തിട്ട് വേണം കോട്ടയം വഴിക്കുള്ള ബസ് കിട്ടണമെങ്കിൽ പാലായിക്കുള്ളത്. അപ്പോൾ അതൊരു വലിയ ബുദ്ധിമുട്ടാണ്. നേരത്തെ ഇവിടെ ഇറങ്ങി നിന്ന് കഴിഞ്ഞാൽ എല്ലാ ബസ്സും ഇങ്ങോട്ട് വരികയും പാലായിക്കുള്ള ബസ് ഇതിലേ വരുമായിരുന്നു. അപ്പം അതൊന്നും ഇല്ലാണ്ടായി. അതുകൊണ്ട് അത് ഒരു ഹർത്താലിന്റെ അന്തരീക്ഷമാണ് ഇപ്പം ചേർപ്പം കവല. ഒരു രാവിലെ ഒരു ദിവസം പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടുകാർ, മന്ത്രിമാർക്കും ജനപ്രതിനിധികൾക്കും പലതവണ നിവേദനങ്ങൾ നൽകിയിരുന്നു. എന്നാൽ ഇതുവരെ യാതൊരുവിധ നടപടികളും ഉണ്ടായിട്ടില്ല. 1083 വർഷങ്ങൾക്ക് മുമ്പ് ചേർപ്പങ്കല് കിടങ്ങൂർ പഞ്ചായത്തിനെ മുത്തോലി പഞ്ചായത്തിനെയും കൂടെ ബന്ധിപ്പിച്ചുള്ള പാലമാണ് ചകണിപ്പാലം. അത് പാലായിക്ക് പോണേലും കോട്ടയത്ത് പോണേലും ചകണിപ്പാലം വഴി അല്ലാതെ പോകാനൊരു മാർഗ്ഗവും ഇല്ലായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഹൈവേ എല്ലാം വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ തിക്കും തിരക്കുമായി ഈ പാവപ്പെട്ട ഈ ചെറിയ പട്ടണത്തെ പിന്നെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നും ഞങ്ങളെ അവഗണിച്ച് വ്യാപാരികളെയും ഓട്ടോക്കാരെയും ഇടത്തരം ആൾക്കാരെയും എല്ലാം അവഗണിച്ചിട്ടുകൊണ്ട് ഉള്ള ഒരു സംഭവമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാ വ്യാപാരികളും വളരെയേറെ ക്ലേശിക്കുകയാണ്. ജൗളിക്കടയായിട്ടും മുറുക്കാങ്കടയായിട്ടും വലയിറുക്കടയായിട്ടും പച്ചക്കറി കടയായിട്ടും എല്ലാം ഇവിടെയുണ്ട്. അതെല്ലാം അവഗണിച്ചുകൊണ്ട് അതിനെയെല്ലാം കണ്ണടച്ചാണ് എല്ലാവരും രാഷ്ട്രീയക്കാരെല്ലാം വന്നു പോകുന്നു.
ഇടതുപക്ഷവും വലതുപക്ഷവും എല്ലാവരും വരുന്നു, കാണുന്നു, നോക്കുന്നു. അതല്ലാതെ ഞങ്ങൾക്കൊരു പ്രയോജനവും ഇപ്പോൾ നിലവിൽ ഈ പാലം കൊണ്ടില്ല. സ്റ്റാർ വിഷൻ ന്യൂസ്, പാലാ.